അനധികൃതമായി എത്തുന്ന വാഹനങ്ങൾ കാരണം പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക സ്കൂൾ സ്റ്റേഡിയം മൈതാനം നാശത്തിലേക്ക് വാഹനങ്ങളുടെ ടയറുകൾ താഴ്ന്ന് കുഴികൾ നിറഞ്ഞതോടെ കായിക താരങ്ങൾ വലിയ പ്രയാസമാണ് അനുഭവിക്കുന്നത് രാത്രികാലങ്ങളിലാണ് ബോയ്സ് സ്കൂൾ സ്റ്റേഡിയത്തിനകത്തേക്ക് അനധികൃതമായി വാഹനങ്ങൾ പ്രവേശിക്കുന്നത് ചെറുതും വലുതുമായ വാഹനങ്ങൾ ഗ്രൗണ്ടിൽ പ്രവേശിക്കുന്നത് ഗ്രൗണ്ടിന്റെ നാശത്തിന് തന്നെ കാരണമാകുകയാണ് ടയറുകൾ താഴ്ന്ന് കുഴികൾ രൂപപ്പെടുന്നത് കാരണം കായിക താരങ്ങൾക്ക് ചെറിയ ബുദ്ധിമുട്ടുകളല്ല സൃഷ്ടിക്കുന്നത് പ്രധാന പ്രശ്നം ഇവിടെ സ്ഥിരമായി നടക്കുന്ന ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കാണ് മഴ പെയ്താൽ മൈതാനം മുഴുവൻ ചെളിയാണ് ഈ സമയത്താണ് വാഹനങ്ങൾ എത്തുന്നതെങ്കിൽ അവസ്ഥ കൂടുതൽ മോശമാകും വ്യത്യസ്ത കായിക മത്സരങ്ങൾ നടത്താൻ കഴിയുന്ന ഏക സ്റ്റേഡിയത്തിനാണ് ഈ ദുർവിധി ഗേറ്റ് പൂട്ടിയാൽ പോലും വാഹനങ്ങൾ സ്റ്റേഡിയത്തിനകത്ത് പ്രവേശിക്കുന്നതായും ഇത് വലിയ പ്രയാസം സൃഷ്ടിക്കുന്നതായും പയ്യന്നൂർ ഫുട്ബോൾ അക്കാദമി വൈസ് ചെയർമാൻ കെ രവീന്ദ്രൻ പറയുന്നു പയ്യന്നൂരിലെ ഏക മൈതാനമാണ് പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് വർഷങ്ങളായി ജനങ്ങൾ ഈ ഹൈസ്കൂളിലെ കുട്ടികളും അതുപോലെ തന്നെ പുറമേയുള്ള ആൾക്കാരും എല്ലാം മൈതാനത്ത് കായിക വിനോദത്തിനും അതുപോലെ തന്നെ ഇതിനെ ഉപയോഗിക്കുന്ന സ്ഥലമാണ് ഈ ഹൈസ്കൂൾ ഗ്രൗണ്ട് അതിൻ്റെ അവസ്ഥ ഇന്ന് വളരെ പരിതാപകരമാണ് മഴക്കാലമായ ചളിക്കാലമായി മാറി എന്നാലും നമ്മളെ പയ്യന്നൂരിലെ കായിക പ്രേമികൾ അത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് അവർ കളി അവരെ കളി പഠനവും അതുപോലെ തന്നെ മറ്റുള്ള കാര്യം പിന്നെ പ്രാക്ടീസും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ പുതിയൊരു പ്രവണത രാത്രികാലങ്ങളിൽ ഈ എത്ര ഗേറ്റ് പൂട്ടിയിട്ടാലും അതിനകത്ത് വാഹനങ്ങൾ പ്രവേശിച്ച് ഗ്രൗണ്ടിൽ കൂടെ ഗ്രൗണ്ടിൽ മുഴുവൻ ചാലുകൾ സൃഷ്ടിക്കുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അത് കുട്ടികൾക്ക് കളിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനിടെ രാത്രികാലങ്ങളിൽ സ്റ്റേഡിയം പരിസരം അനാശാസ്യ കേന്ദ്രമാകുന്നതായും പരാതിയുണ്ട് ലഹരിമരുന്നുകളുടെ കൈമാറ്റം ഉൾപ്പെടെ ഇവിടെ നടക്കുന്നതായും ആരോപണമുണ്ട് ഇക്കാര്യത്തിൽ പോലീസിന്റെ ഉൾപ്പെടെ അധികൃതരുടെ ഭാഗത്തുനിന്നും നടപടിയുണ്ടാകണം എന്നാണ് ആവശ്യം നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ